ആ സ്പെഷ്യൽ ദിവസത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ മുഖത്തെ കറുത്ത പാടുകളും പുള്ളികളും ബ്രൈഡിനും ഗ്രൂമിനും ഒരേപോലെ പ്രശ്നം തരുന്നതാണ്. പലപ്പോഴും ഓടി വരാറുണ്ട്, ഡോക്ടറെ ഈ പാടൊക്കെ എങ്ങനെ ഒന്ന് പെട്ടെന്ന് മാറ്റിത്തരിക. അതായത് നമുക്ക് എന്ത് പാടുകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാം, പക്ഷേ ആ കല്യാണത്തിന് തൊട്ട് മുമ്പ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഓടി വന്ന് ആ പാടൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം മുഖത്ത് കറുത്ത പാടോ പുള്ളികളോ ഉണ്ടെങ്കിൽ നമ്മളൊരു രണ്ടോ മൂന്നോ മാസം മുമ്പ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ എത്ര ഇൻറ്റൻസ് ആണ് ആ പാടുകൾ എന്നതനുസരിച്ച് നമുക്ക് ലേസറോ കെമിക്കൽ പീലിങ്ങോ ചെയ്ത് പാടുകൾ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. മുഖത്തുണ്ടാകുന്ന പലവിധ കറുത്ത പാടുകളും പുള്ളികളും ഇന്ന് വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ്. എന്നെ സാധാരണ ഒ പിയിൽ കാണാൻ വരുന്ന 90% ആൾക്കാരുടെ പ്രശ്നം പലവിധത്തിലുള്ള കറുത്ത പാടുകളും പുള്ളികളുമാണ്. അത് കരിമംഗല്യം മുതൽ സാധാരണ കാണുന്ന സൺസ്പോട്ട്സും ഫ്രെക്കിൾസും മുതൽ പലതരത്തിലുള്ള കറുത്ത പാടുകളും പുള്ളികളും നമ്മൾ കാണാറുണ്ട്. ചിലർക്കതൊരു കറുപ്പ് രാശി കലർന്നതാകും, ചിലർക്ക് കാണുന്ന പാടുകൾ ബ്രൗൺ കളറിലേതാകും, ചിലത് നീല നിറഞ്ഞ കലർന്ന കറുപ്പ് നിറത്തോട് കൂടിയതാകും. ഇതിൽ ചിലതൊക്കെ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാകാം, ചിലതൊക്കെ സൺലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാകാം. ഈ സൺലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇന്ന് പണ്ടത്തേനേക്കാൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. നമ്മൾ എവിടെയും ഈ ഓസോൺ ലെയറിലുണ്ടായ ഡാമേജ് അതുമൂലം അൾട്രാവയലറ്റ് ലൈറ്റ് ധാരാളം എത്തുന്നു ഇതൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുമൂലം ആ അൾട്രാവയലറ്റ് ലൈറ്റ് രശ്മികൾ കൂടുതലായി ഇന്ന് നമ്മുടെ ഭൗമോപരിതലത്തിൽ എത്തുന്നുണ്ട്. അതാണ് പലപ്പോഴും ഈ പല കറുത്ത പാടുകളും ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വേണ്ടത് ഒരു സൺ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കണം. അത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ആകെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ പോരാ. നമ്മൾ അകത്തിരിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ നമ്മളൊരു 4 മണിക്കൂർ കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അതേസമയം നമ്മൾ പുറത്ത് പോയി ധാരാളം സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതേപോലെ തന്നെ വിയർപ്പ് കൊണ്ട് കൂടുതൽ പോകാത്ത സൺസ്ക്രീൻ, അതായത് അക്വാജൽ ബേസിലുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുകയാണ് നമ്മൾ കൂടുതൽ വിയർക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നല്ലത്. അതേപോലെ പലരും സൺസ്ക്രീനെ കുറിച്ച് പറയുന്ന പരാതിയാണ്, അതായത് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി സ്റ്റിക്കി ആയിട്ട് തോന്നുന്നു, എനിക്ക് മുഖക്കുരു വരുന്നു, ഇങ്ങനെയുള്ളത്. അത് പലപ്പോഴും നമ്മുടെ ചർമ്മ പ്രകൃതിക്കനുസരിച്ചതല്ലാത്ത സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോതരം ചർമ്മ പ്രകൃതിയാണ്. അപ്പോൾ ഓയിലി സ്കിന്നാണ് ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കണം, ഡ്രൈ സ്കിന്നാണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഉപയോഗിക്കണം, നോർമൽ സ്കിന്നാണ് നമുക്ക് ഏതുതരം സൺസ്ക്രീനും ഉപയോഗിക്കാം. പിന്നെ ഈ പലതരം കറുത്ത പാടുകൾ, അതായത് കാലക്രമേണ ഈ പല കറുത്ത പാടുകളുടെ ഇൻറ്റൻസിറ്റി കൂടാറുണ്ട്, അതായത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും, ഇതൊക്കെ വരാം. അതേപോലെ തന്നെ ചിലതരം കറുത്ത പാടുകൾ ഈ ലൈക്കൺ പ്ലാനസ് എന്നുപോലുള്ള അസുഖവുമായി ബന്ധപ്പെട്ട് വരാം. അപ്പം ഒരു ഡോക്ടറെ കണ്ട് എന്താണ് ഈ പാടുകളുടെ റീസൺ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ് ചെയ്യണം. ഇനി പാടുകൾക്കൊക്കെ ചികിത്സയാകട്ടെ പല തരത്തിൽ ഇന്ന് ലഭ്യമാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ ക്രീമുകൾ മാത്രമേ ഇവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, കെമിക്കൽ പീലിംഗ് ഉണ്ട്, മീസോതെറാപ്പീസ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അങ്ങനെ പലതരമുണ്ട്. അതേപോലെ തന്നെ വളരെ എഫക്റ്റീവായ ചില ഗുളികകളും മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഏതാണ് ആ കറുത്ത പാടിനുള്ള കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ കറുത്ത പാടുകൾ ബ്രൗൺ നിറത്തിലുള്ള പാടുകൾ പലപ്പോഴും കാണുന്നത് കൂടുതൽ സൂപ്പർഫിഷ്യലായിട്ട്, അതായത് സ്കിന്നിൻ്റെ ഉപരിതലങ്ങളിൽ ആ മെലാനിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വേഡ് ട്രീറ്റ്മെൻറ്റിന് പലപ്പോഴും ക്രീമുകൾ പ്രയോജനപ്രദമായിരിക്കും. ക്രീമുകൾ എഫക്റ്റീവ് ആകുന്നില്ല എങ്കിൽ നമുക്ക് കെമിക്കൽ പീലിംഗ് മുതലായ ചികിത്സകൾ ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഡെപ്തിൽ ഉള്ള പിഗ്മെൻ്റ് ആകുമ്പോൾ അത് കുറച്ചുകൂടി നീല കലർന്ന നിറത്തിലും കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള ഡാർക്ക് കളറായിട്ടും കാണും. അങ്ങനെയുള്ളവരുടെ ചികിത്സയ്ക്ക് നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരം കറുത്ത പാടുകളും അത് എങ്ങനെയാണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ കളർ എന്താണ്, ഇതനുസരിച്ചാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഈ കറുത്ത പാടുകൾ വളരുമ്പോൾ പലരും ചെയ്യാറുണ്ട് ബ്ലീച്ച് ചെയ്യും. അതായത് ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഇതിനൊരു ആശ്വാസം തോന്നും, പക്ഷേ കാലക്രമേണ അത് സ്കിന്നിനെ വീണ്ടും അൾട്രാവയലറ്റ് ലൈറ്റിനോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കിയാണ് ചെയ്യുന്നത്. അതുമൂലം ചിലപ്പോൾ പാടുകൾ വീണ്ടും ഡാർക്കറായി മാറാനുണ്ട്. കാലക്രമേണ അത് സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് പവറിനെ ഇതിനെയെല്ലാം അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാടുകൾ കണ്ടു തുടങ്ങുമ്പോൾ ഹോം റെമഡീസും അതേപോലെ വെറുതെ ഫേഷ്യൽസും ഇതും ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് ഈ കറുത്ത പാടുകൾ വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം.